Iduki, Anachalil, Aravaisukarane, Kollappeduthiya Kesile, Prati Shan, Kudumpathile Ellavareyum Kollan Ulla Uddeshathilayirunnu Police Vyaktamakkunnu. Munvairagyathe Thudannu Nalupereyum Kollappeduthan Theerumanichirunnu Prathiയുടെ മൊഴി. പ്രതി ഷാനെ സംഭവ സ്ഥലത്ത് എത്തിച്ചെന്ന തെളിവെടുക്കും. ലിജോ വിവരങ്ങളുമായുണ്ട്. ലിജോ, എന്താണ് ഇയാൾ പറഞ്ഞത്? കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ഷാനെ ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷം ഇന്ന് തെളിവെടുപ്പിനെ എത്തിക്കും. ഇത് സംബന്ധിച്ച് ഷാനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രതി ലക്ഷ്യം വെച്ചത് കൂട്ടക്കൊലപാതകം തന്നെ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 4 പേരെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ചുറ്റികയുമായി എത്തി ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ഷാന്റെ ഭാര്യയായിരിക്കുന്നത്, അതായത് ഇപ്പോ മരിച്ചിരിക്കുന്ന അൽത്താഫിന്റെ അമ്മയുടെ സഹോദരിയാണ് ഷാന്റെ ഭാര്യ. അവരുടെ കുടുംബജീവിതം തകർത്തത് ഈ അൽത്താഫിന്റെ അമ്മയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവുമാണ് എന്നുള്ള ഒരു ചിന്ത കാരണമാണ് ഈ ഒരു കൊലപാതകം ചെയ്യണമെന്ന ലക്ഷ്യത്തിലേക്ക് ഇയാൾ എത്തിച്ചേർന്നത് എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. അതായത് പറയുന്നത് ഈ മരിച്ച അൽത്താഫിന്റെ അമ്മയായിട്ടുള്ള സഫിയയും അതോടൊപ്പം തന്നെ അവരുടെ അമ്മ സൈനബയും കൂടെ ചേർന്നാണ് അയാളുടെ കുടുംബജീവിതം തകർത്തത്. അതിന്റെ വൈരാഗ്യം തീർക്കാനായിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിവരമാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ നല്ല വാർത്തകൾ നൽകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മുൻപ് ഷാൻ താമസിച്ചിരുന്ന ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു, ഒരു ടാർപോളിനിട്ട് മറിച്ചൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്നാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ എടുക്കുന്ന നടപടികളെല്ലാം ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പ് നടത്തും. അല്പസമയത്തിനകം തെളിവെടുപ്പ് നടത്തും ഉദ്ദേശിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതിന്റെ ഷാന്റെ ചോദ്യം ചെയ്യലിലടക്കം തെളിവെടുപ്പിലടക്കം കിട്ടിയ വിവരങ്ങളെക്കുറിച്ചാണ് ലിജോ പങ്കുവച്ചത്.